السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കിതാബ് ക്വസ്റ്റ്യൻ ആൻസർ ഗ്രൂപ്പിലെ ഒരു ചോദ്യം വന്നത് അതിന്റെ മറുപടി ആയിട്ട് ബന്ധപ്പെട്ടാണ്. സ്വപ്നസ്കലനം ഉണ്ടായാൽ കൂടി നിർബന്ധമാണോ ആണ് ചോദ്യം. അതായത് ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും സംഭവിച്ച് അയാൾക്ക് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ സ്വപ്നസ്കലനം സംഭവിച്ചു എങ്കിൽ, യഥാർത്ഥത്തിൽ സ്വപ്നസ്കലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ്. നേരെ മറിച്ച് ചിലപ്പോ സ്വപ്നസ്കലനം സംഭവിച്ചതായിട്ട് അയാൾക്ക് സ്വപ്നത്തിൽ കണ്ടു, സ്കലനം സംഭവിച്ചതായിട്ട് സ്വപ്നത്തിൽ കണ്ടു, പക്ഷെ യഥാർത്ഥത്തിൽ സ്കലനം സംഭവിച്ചില്ല, ഉണർന്നു നോക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല എങ്കിൽ എന്ത് വേണ്ട, കുളി വാജിബില്ല, കുളി നിർബന്ധം അല്ല. അതേപോലെ ഈശയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സ്ത്രീ പുരുഷ സംസർഗം സംയോഗം ജിമാ നടന്നാൽ തന്നെ കുളി നിർബന്ധമാണ്. ഹഷ്വ അതായത് സുന്നത്ത് കഴിക്കുന്ന ലിംഗാഗ്രം ചർമ്മം നീക്കുന്ന ഭാഗം, അത്രയും ഭാഗം സ്ത്രീയുടെ യോനിയിൽ പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമായിരുന്നു. പുരുഷനും സ്ത്രീക്കും കുളി നിർബന്ധമാണ്. പക്ഷെ അവിടെ എന്ത് വേണമെന്നില്ല, അവിടെ ഇൻസാല് അതായത് ഇത് മനി പുറപ്പെടണം, ഇന്ദ്രിയം പുറപ്പെടണം എന്ന് നിർബന്ധം ഇല്ല. ഇന്ദ്രിയം പുറപ്പെട്ടാലും ഇല്ലെങ്കിലും ജിമാ സംയോഗം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുളിക്കൽ ഉജൂബാണ്, നിർബന്ധം ആണ്. പക്ഷെ സ്വപ്നസ്കലനത്തിന്റെ കേസിൽ എന്താണ്, അൽമാഉ മിനൽ മാ എന്ന് അതായത് വെള്ളവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഉസ്ല് കുളി നിർബന്ധമാകുന്നത് മാ ദ്രാവകം മനി പുറപ്പെട്ടാൽ മാത്രമാണ്. മനി പുറപ്പെട്ടു എന്ന് അയാൾക്ക് സ്വപ്നത്തിൽ കണ്ടു, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഉണരും പറയാനുള്ളത്. അപ്പോ ഉണരുമ്പോ അയാൾക്ക് ഉറപ്പാണ് മനി പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പായി എങ്കിൽ കുളിക്കണം. ഇതാണ് ഇതിന്റെ മസ്അല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണമാണ്. മോഡ്യൂൾ ഒന്ന്, സഹീഹ് മുസ്ലിമില് കിതാബുൽ ഹൈവ് ഹൈവ് ആർത്തവം സംബന്ധിച്ച പുസ്തകം, അതിൽ ബാബു ഇന്നമൽ മാഉമിൽ മാ നിശ്ചയം മാഇൽ നിന്ന് വെള്ളം വെള്ളത്തിനുണ്ടാകാനല്ല, വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നത് വെള്ളം പുറപ്പെടുമ്പോഴാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ദ്രാവകം, മാവ് എന്ന് പറഞ്ഞാൽ ദ്രാവകം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, വെറും വെള്ളം മാത്രമല്ല. അപ്പോ ഇവിടെ മനി പുറപ്പെടുന്നത് മൂലമാണ് ഉസിൽ കുളി നിർബന്ധമാകുന്നത് എന്നാണ് ഇതിന്റെ ആശയം. പക്ഷെ പിന്നെ നമ്മൾ പറഞ്ഞു വേറെ ഹദീസുകളുണ്ട് ഇനി വരുന്നുണ്ട്, ജിമാ സംയോഗം നടന്നു കഴിഞ്ഞാൽ അവിടെ മനി പുറപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ത് വേണം, കുളി നിർബന്ധമാണ്. അതായത് രണ്ട് ഖിത്താൻ എന്ന് പറഞ്ഞാൽ പിന്നെ പുരുഷ ലൈംഗികാവും സ്ത്രീ ലൈംഗികാവും തമ്മിൽ ചേർന്ന കഴിഞ്ഞാൽ തന്നെ ഇതായി കുളി നിർബന്ധമായി എന്ന് വേറെ ഹദീസിലുണ്ട്. ഇനി ഇതിന്റെ ഹദീസ് നോക്കാം. ഹദ്ദസന വഹദ്ദസന യഹ്ബിനി യഹ്യാൻ തുടങ്ങിയിട്ട് കാണാം കുറച്ച് താഴോട്ട്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുറഹ്മാൻ ആണ് മുകളിൽ കാണുന്നത്. അബ്ദുറഹ്മാൻ ഇബിന് അബി സഈദ് അൽ ഖുദ്രി അനബി അബ്ദുറഹ്മാൻ ഇബിന് അബി സഈദ് അൽ ഖുദ്രി അതായത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുറഹ്മാൻ അനബിഹി തന്റെ പിതാവിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത്. പിതാവിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്, പിതാവിൽ നിന്ന് തന്നെയാണ് മകൻ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത്. പാല അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിതാവ് പറഞ്ഞു. അതായത് ആരാ പിതാവ്, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ പിതാവാണ് അബൂ സഈദ് അൽ ഖുദ്രി എന്ന പ്രമുഖ സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, അതായത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖർജ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈനി ഇലാ ഖുബാ ഹത്താ ഇദാ കുന്നാ ഫീ ബനീ സാലിം വഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബാബി അദ്ബാൻ ഫസറഖ ബിഹി ഫഖർജ യജുറു ഇസാറഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅജല്ല റജുല ഫഖാല അദ്ബാൻ يا رسول الله ارايت الرجل يعجر عن امراته ولم يمني ماذا عليه قال رسول الله صلى الله عليه وسلم انما الماء من الماء حديث ഒരു ഒന്നാമത്തെ ഇനി രണ്ടാമത്തെ ക്ലിപ്പ് ഹദീസ് പറയാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഖർജ്തു ഞാൻ പുറപ്പെട്ടു. ഒരു ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം, ഖർജ്തു അറിയാത്ത വാക്കുകളൊക്കെ എഴുതിക്കോണം. ഖർജ്തു ഞാൻ പുറപ്പെട്ടു, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, മഅ വന്നവിടെ റസൂലി എന്ന് വായിച്ചു കേട്ടോ, അതൊക്കെ അതിന് കൂടെ പഠിക്കണം. യൗമൽ ഇസ്നൈൻ എന്ന് ഒരു തിങ്കളാഴ്ച ദിവസം,
തിങ്കളാഴ്ച ദിവസം. ഇല കുബ, കുബ എന്ന പ്രദേശത്തേക്ക്, മസ്ജിദ് കുബ പേര് കേട്ട പള്ളിയാണ് അല്ലേ. ഹത്ത ഇദാ കുന്നാ ഫീ ബനീ സാലിം, ഞങ്ങൾ അങ്ങനെ ബനു സാലിം ഗോത്രക്കാരുടെ അടുത്തെത്തി. വഖഫ സ്റ്റോപ്ഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അലാ ബാബി ഇത്ബാൻ, ഇത്ബാന്റെ ബാബിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ ഡോർ എന്ന് പറഞ്ഞാൽ ഇവിടെ വീടാണ്, ഇത്ബാന്റെ വീട്ടുപടിക്കൽ അല്ലെങ്കിൽ വീട്ട് വാതിൽക്കൽ റസൂലുള്ളാഹി ചെന്ന് അവിടെ നിന്നു. ഫസ്സറഖ ബിഹി, റസൂലുള്ളാഹി അദ്ദേഹത്തെ ഉച്ചത്തിൽ വിളിച്ചു. ഫഖറജ, അപ്പോൾ സഹാബി റസൂലുള്ളാഹി വിളിച്ചാൽ ഉടനെ വരണേ, റസൂലുള്ളാഹി വിളിച്ചു, എന്ത് ചെയ്തു, റസൂലുള്ളാഹിന്റെ വെടിക്കുത്തരം ചെയ്തിട്ട് ആര് പുറപ്പെട്ടു വീട്ടിൽ നിന്ന്, ഇത്ബാൻ എന്ന സഹാബി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആരാണ് ഉള്ളത്? അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹുനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് പുറത്ത്. അപ്പോൾ റസൂലുള്ളാഹി ഇത്ബാൻ എന്ന സഹാബിയുടെ വീട്ടിൽ വീട്ടുമുറ്റത്ത് ചെന്നു, വീട്ടുപടിക്ക ചെന്നിട്ട് വിളിച്ചു. വിളിച്ചപ്പം ഇത്ബാൻ പെട്ടെന്ന് വരികയാണ്, പുറപ്പെട്ട് വരിക. എങ്ങനെയാണ് വരുന്നത്? ഫഖറജ, അദ്ദേഹം പുറപ്പെട്ടു. യജുറു ഇസാറഹു, യജുറു വലിച്ചുകൊണ്ട്, ഇസാറഹു അദ്ദേഹത്തിന്റെ വസ്ത്രം, നമ്മുടെ വസ്ത്രം ശരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ, അങ്ങനെ വസ്ത്രം വലിച്ചുകൊണ്ട് പോരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, ആര്, ഇത്ബാൻ എന്നവർ. കാര്യം മനസ്സിലാക്കും. ഇനി അപ്പോ അജല്ല റജുല, നാം ഇദ്ദേഹത്തെ നാം ധൃതിപ്പെടുത്തിയോ, ഇദ്ദേഹത്തെ നാം ധൃതിയിലാക്കിയോ എന്ന്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ആണല്ലോ, ശരിയല്ലേ. ഇനി ഫഖാല ഇത്ബാൻ യാ റസൂലുള്ളാഹ്, അപ്പോൾ ഇത്ബാൻ പറഞ്ഞു, പുറത്തേക്ക് വന്ന ഇത്ബാൻ എന്ന സഹാബി പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അറഅയ്ത റജുല യുഅജലു അനി ഇംറാതിഹി വലം യുംനി മാദാ അലൈ, അറഅയ്ത റജുല, ഒരു പുരുഷന്റെ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് വിഷയം, യുഅജലു അനി ഇംറാതിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് ധൃതിപ്പെട്ടു പോകുന്നു, ധൃതിപ്പെടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, ഭാര്യയുമായിട്ട് സംയോജിച്ച് നിൽക്കും, അത് സംയോജിച്ച് നിർത്തലാകുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ വലം യുംനി, ഭാര്യയുമായി സംയോഗത്തിൽ, പക്ഷേ വലം യുംനി, പക്ഷെ അദ്ദേഹത്തിന് മനി പുറപ്പെട്ടില്ല, അദ്ദേഹത്തിന് സ്രവം പുറപ്പെട്ടിട്ടില്ല. മാത അലൈ, അപ്പോൾ അദ്ദേഹത്തിന് എന്ത് എന്താണുള്ളത്, അതിന്മേൽ അദ്ദേഹത്തിന് മേൽ എന്താണുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുടി നിർബന്ധമാണോ എന്നർത്ഥം. ഭാര്യയുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് സ്രവം മനിയ് ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു പുരുഷൻ, അയാൾക്ക് എന്താണ് കുളി നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ മർഉ ഇന്നമൽ മാഉ മിനൽ മാ, ഇന്നമൽ മാഉ മിനൽ മാ എന്നാൽ കുളി നിർബന്ധമാകുന്നത് ജിമാഇന്റെ സാഹചര്യത്തിൽ, സംയോഗത്തിന്റെ സാഹചര്യത്തിൽ കുളി നിർബന്ധമാകുന്നത് ഈ ആണിപ്പോ ഇവിടെ പറയാം. ഇങ്ങനെ മനസ്സിലാകും അല്ലേ. അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുക? കുളി നിർബന്ധമാകണമെങ്കിൽ സംയോഗം ചെയ്താൽ കുളി നിർബന്ധമാവില്ല, എന്ത്, ഇജാക്കുലേഷൻ നടന്നാൽ മാത്രം, അതായത് സ്രവം പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമാകുള്ളൂ. പക്ഷെ അത് പഴയ നിയമമാണെന്നാണ് പറയുന്നത്. ഇതിൽ വേറെ ഹദീസ് ഉണ്ട്, ഇത് മുമ്പ് മുൻകാലത്ത് ഇസ്ലാമിൽ എങ്ങനെയായിരുന്നു നിയമം, അതായത് ഇത് ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ സ്രവം പുറപ്പെട്ടാൽ മാത്രം, മനി പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമാകൂ എന്നായിരുന്നു ആദ്യകാലത്തെ നിയമം. ഇനി ഇതിന്റെ ഷറഹ് നോക്കാം. മിൻ ഷറഹി നബവി അലാ മുസ്ലിം, ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ച് പറയാം. വഫിൽ ബാബി ഹദീസ് ഇന്നമൽ മാഉ മിനൽ മാ, ഇന്നമൽ മാഉ മിനൽ മാ എന്ന ഭാഗത്ത്, ഈ ബാബിൽ ഹദീസുകളുണ്ട്. അത് മിൻ ഹദീസ് ഉബൈ ഇബ്നു കഅബ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റജുൽ, ഒരു മനുഷ്യന്റെ കേസ്, ഒരു പുരുഷന്റെ കേസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്ത്, ഖാല ഫിർ റജുൽ യഅതി അഹ്ലഹു, അവൻ ആ പുരുഷൻ ഒരാൾ അവൻ്റെ ഭാര്യയെ സമീപിക്കുന്നു. സുമ്മലാ യുൻസിലു, എന്നിട്ട് എന്താകുന്നില്ല, ഇൻസാൽ ഉണ്ടാകുന്നില്ല, ഇജാക്കുലേഷൻ ഉണ്ടാകുന്നില്ല, സ്രവം പുറപ്പെടുന്നില്ല. അപ്പോൾ ഖാല, അപ്പോൾ റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, യഗ്സുലു ദക്കറഹു വയതവല്ലഹു, അവൻ എന്ത് ചെയ്യണം, യഗ്സുലു കഴുകണം, ദക്കറഹു അവൻ്റെ ലിംഗത്തെ, ദക്കർ എന്ന് പറഞ്ഞാൽ ലിംഗം, പുരുഷ ലിംഗത്തിനാണ് ദക്കർ എന്ന് ഉപയോഗിക്കുന്നത്, സ്ത്രീ ലിംഗത്തിന് ഫർജ് എന്ന് ഉപയോഗിക്കണം. അതൊക്കെ എഴുതണം, ദക്കർ എന്ന് പറഞ്ഞാൽ, ദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ നടത്തണ്ട്, പുരുഷന് ലിംഗം നടത്തണ്ട്. ദിക്കർ വാക്ക് അക്ഷരം പത്താം ചസരൊക്കെ മാറുമ്പോൾ മാറും, ദിക്കർ സ്മരണ എന്നാണ് അർത്ഥം അല്ലേ, ഉത്ബോധനം എന്നൊക്കെ അർത്ഥം വരും. അപ്പോ ദക്കർ യാസുര ദക്കറഹു വയ തവല്ലഹു, എന്നിട്ട് അവൻ എന്ത് ചെയ്യണം, തവല്ലഹു, വുദൂ എടുത്തു.
അപ്പൊ അവൻ എന്ത് ചെയ്താൽ മതി, കഴുകിയിട്ട് ആ സ്ഥാനം കഴുകിയ ശേഷം വുദു എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഒരു ഹദീസ്, ശ്രദ്ധിക്കണം, ഫുള്ള് കേൾക്കണം. വഫീഹിൽ ഹദീസുൽ ആഖർ, ഇനി മറ്റൊരു ഹദീസ്, ഇദാ ജലസ അഹദുക്കും ബൈന ശുഅബിഹൽ അർബഗി ثم جحدها فقد وجب عليه الغسل وان لم ينزل ينزل. يعني മറ്റൊരു ഹദീസ് ഇതിന് നേരെ ഓപ്പോസിറ്റാ, ശ്രദ്ധിക്കണം. എന്ത്? ഇദാ ജലസ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തൻ ഇരുന്നാൽ, എവിടെ ഇരുന്നാൽ, ബൈന ശുഅബിഹ, അവളുടെ ശുഅബിന് ഇടയിൽ, അൽ അർബഈ നാല്, സ്ത്രീയുടെ നാല് ശുഅബിനിടയിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ രണ്ട് തുടയും രണ്ട് കാലുകൾക്കും ഇടയിൽ എന്ന് ആണ് ഒരു വീക്ഷണം. പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ യോനി ദളങ്ങൾ ആണ് എന്ന് അഭിപ്രായമുണ്ട്. എന്തായാലും ഇതിന്റെ ആശയം എന്ന് പറയുന്നത് ജിമാ സംയോഗത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ്. ശരി, സംയോഗത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ്, കൈകളും കാലുകൾക്കും ഇടയിൽ എന്ന് ആശയമെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ജിമാ സംയോഗം ചെയ്താൽ എന്നാണ് ഇതിന്റെ അർത്ഥം. സുമ്മജഹദ, അങ്ങനെ ഇരിക്കുകയും സുമ്മജഹദ, എന്നിട്ട് അവളെ പ്രാപിക്കുകയും ചെയ്തു, അവളെ പ്രാപിക്കുകയും ചെയ്തു, സംയോഗത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഫഖദ്, അപ്പോൾ നിശ്ചയം, വജബ അലൈഹി, അവൻ നിർബന്ധമാണ്, അൽ ഗുസ്ൽ, എന്ത്, കുളി നിർബന്ധമാണ്, ഗുസ്ൽ, ഗുസ്ൽ നിർബന്ധമാണ്. വഇലം യുൻസിൽ, അവന് സ്രവം പുറപ്പെട്ടിട്ടില്ലെങ്കിലും, മനി പുറപ്പെട്ടിട്ടില്ലെങ്കിലും എന്ത് നിർബന്ധമാണ്, കുളി നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഖാല ഉലമാ, ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. വമ ഹദീസുൽ മാഉ മിനൽ മാ, ഇനി അൽ മാഉ മിനൽ മാ എന്നുള്ള ഹദീസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അതായത് കുളി നിർബന്ധമാകുന്നത് ഇജാക്കുലേഷൻ, സ്രവം പുറപ്പെട്ടാൽ മാത്രമാണ്, മനി പുറപ്പെട്ടാൽ മാത്രമാണ് എന്ന ഹദീസ് കണ്ടല്ലോ. ആ ഹദീസ് സംബന്ധിച്ച് ഉലമാക്കൾ പറയുന്നു. അപ്പൊ ഈ ഹദീസ് ഹദീസ് തമ്മിൽ വൈരുദ്ധ്യം തോന്നുന്നു. ഒന്ന് കുളി മണി പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ, മറ്റത് സംയോഗം ചെയ്താൽ തന്നെ മണി പുറപ്പെട്ടില്ലെങ്കിലും കുളി നിർബന്ധമാണെന്നാണ് അല്ലേ. അപ്പൊ തമ്മിൽ വൈരുദ്ധ്യം തോന്നില്ല. അപ്പൊ അത് സംബന്ധിച്ച് ഉലമാക്കൾ തഅവീൽ ചെയ്യാൻ വിശദീകരിക്കുന്നു. ഫൽ ജുംഹൂറു മിന സ്വഹാബത്തി വമിൻ ബാദിഹിം, സ്വഹാബാക്കളിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും, അതേപോലെ സ്വഹാബാക്കൾക്ക് ശേഷം വന്ന താബികളെ കണ്ടല്ലോ, ആ സഹാബാക്കൾക്ക് ശേഷം വന്ന പണ്ഡിതന്മാരും, അവരിൽ ഭൂരിഭാഗം ആളുകളും, ജുംഹൂറും, ജുംഹൂർ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം, കിതാബുകൾ പല പ്രാവശ്യം വരുന്നതാണ് ഇതൊക്കെ, ജുംഹൂർ ഭൂരിപക്ഷം, ഭൂരിപക്ഷവും എന്താണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, കാലു അവർ പറഞ്ഞു, ഇന്നഹു മൻസൂഖുൻ, ഇന്നവൽ മാഉ മിനൽ മാ എന്നുള്ള ഹദീസ് ഡിലീറ്റഡ്, എന്റെ ഹുക്കമ് എന്താണ്, ദുർബലപ്പെട്ടതാണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ് എന്നതാണ്. വയഅലൂന ബിൻ നസ്ഖി അനൽ ഉസ്ല മിനൽ ജിമാ ബിഗൈരി ഇൻസാലിൻ كان ساقطا ثم صار واجبا. അപ്പോ ജിമാഅ് കൊണ്ടുള്ള കുളി, ജിമാഅ് ചെയ്താലുള്ള കുളി എന്നത് ബിഗൈരി ഇൻസാലിൻ, അതായത് സ്രവം പുറപ്പെടാതെ ജിമാഅ് ചെയ്തു മാത്രം ചെയ്തു, സ്രവം പുറപ്പെട്ടില്ല എങ്കിൽ അത് ആ വിധി ദുർബലപ്പെട്ടതാണ്. അത് അങ്ങനെയായിരുന്നു ആദ്യം, പിന്നീട് എന്ത് ചെയ്തു, അത് വാജിബായി, കുളി നിർബന്ധമായി എന്ന്. وذهب ابن عباس رضي الله عنه وغيره الى انه ليس منسوخا بل المراد به نفي وجوب الغسل بالرؤيه في النوم اذا لم ينزل وهذا الحكم باق بلا شك. ഇനി ഇവിടെയാണ് നമ്മൾ സംശയം ചോദിച്ച പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അതായത് ഇബ്നു അബ്ബാസ്, ജംഹൂർ ഭൂരിപക്ഷം അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷം അല്ലാതെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട അന്യൂനപക്ഷത്തിൽ, ശരി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു എന്ത്, വഗൈറുഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റു ചിലരും പറഞ്ഞിരിക്കുന്നു, ഇല അന്ന ലൈസ മൻസൂഹൻ, അന്നഹു ലൈസ മൻസൂഹൻ, ഇവിടെ ഇന്നവൽ മാഉ മിനൽ മാ എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, നിശ്ചയം കുളി നിർബന്ധമാകുന്നത് ഇജാക്കുലേഷൻ, സ്രവം സ്രവിച്ചാൽ അല്ലെങ്കിൽ പുറപ്പെട്ടാൽ, മനി പുറപ്പെട്ടാൽ മാത്രമാണെന്ന് പറഞ്ഞില്ലേ. ആ ഹദീസ് അത് നസ്ഖ് ചെയ്യപ്പെട്ടതല്ല എന്നതാണ് ആരുടെ വാദം. പക്ഷേ ശരിക്കും മനസ്സിലാക്കണം, ബരിൽ മുറാദു, പക്ഷെ ഉദ്ദേശ്യം ബി, അതുകൊണ്ട് നഫ്യു വുജൂബിൽ ഉസ്ൽ, കുളി നിർബന്ധമാണ് എന്നതിനെ ഇല്ലാതാക്കൽ ആണ്, ബി റുഇയത്തി, എന്ത്, സ്വപ്നം കൊണ്ട്, ഫി നൗം, ഉറക്കത്തിൽ, ഉറക്കത്തിൽ സ്വപ്നം കാണാൻ, എന്ത്, സ്വപ്നസ്കലനം ഉണ്ടായി, ഇദാലം യുൻസിൽ, അങ്ങനെ സ്വപ്നസ്കലനം ഉണ്ടായി, പക്ഷെ എന്തില്ല, യഥാർത്ഥത്തിൽ ഇൻസാൻ ഉണ്ടായിട്ടില്ല, സ്വപ്നത്തിൽ അവനെ സ്കരിച്ചതായി തോന്നി, അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ജിമാ ചെയ്തു, സ്വപ്നത്തിൽ ജിമാ ചെയ്തു ഒരാൾ, പക്ഷേ സ്വപ്നത്തിൽ സംയോഗം ചെയ്യാൻ, സ്വപ്നത്തിൽ സംയോഗം നടന്നു, പക്ഷെ എന്തില്ല, ഇൻസാൻ ഉണ്ടായില്ല, അല്ലെങ്കിൽ സ്വപ്നത്തിൽ സ്കലനം നടന്നു എന്ന് അയാൾക്ക് തോന്നി സ്വപ്നത്തിലല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ ഉറങ്ങി എണീറ്റപ്പം അയാൾക്ക് എന്തെങ്കിലും തോന്നില്ല, ഒന്നുമില്ല അസറുകൾ, അതിന്റെ അടയാളങ്ങളൊന്നുമില്ല, അയാളെ വസ്ത്രത്തിലും ഒന്നും ഇല്ല, ശരി,
അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഇതാലം യുൻസിൽ. അപ്പൊ യുൻസിൽ ഇൻസാർ നടന്നിട്ടില്ലെങ്കിൽ എന്താണ് ആ വിഷയമാണ് എന്ത് ഇന്നമൽ അതായത് അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ചത് ഇന്നൽ മിനൽ മാ എന്നത് ഈ സ്രവം സ്രവിപ്പിക്കപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമാകൂ എന്ന് പറയുന്നത് സ്വപ്നസ്കലത്തിന്റെ കേസിൽ ആണ്. മനസ്സിലായി? സ്വപ്നത്തിൽ ഒരാൾ ജിമാഅ് ചെയ്തു അല്ലെങ്കിൽ സ്വപ്നത്തിൽ മറ്റതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തു. അപ്പോ സ്വപ്നസ്കല അല്ലെ സ്വപ്നത്തിൽ സ്കലനം ഉണ്ടായതായിട്ട് ഫീൽ ചെയ്തു, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തില്ല, കുളി നിർബന്ധമില്ല എന്നതാണ് അതിന്റെ ആശയം. അപ്പൊ കാര്യം ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി അപ്പൊ ഇതിൽ എന്ത് മനസ്സിലാക്കണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരവും ജിമാഅ് നടന്നു കഴിഞ്ഞാൽ എന്താണ്, ഇൻസാർ നടന്നിട്ടില്ലെങ്കിലും ഇൻസാർ ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, കുളി നിർബന്ധം തന്നെയാണ്. ഇത് അഭിപ്രായത്യാസം അല്ല കേട്ടോ, ആ വിഷയത്തിൽ അഭിപ്രായത്യാസം അല്ല, അത് മനസ്സിലാക്കണം. ഇനി അമ്മാ ഹദീസ് ഉബൈ ഇബ്നു കഅബ്, ഇനി ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ ഹദീസ് ഇവിടെ പറഞ്ഞല്ലോ, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ ഹദീസ് ഇവിടെ പറഞ്ഞു തൊട്ട് മുകളിൽ. അതായത് എന്താണ്, ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ സമീപിക്കുകയും എന്നിട്ട് അയാൾക്ക് ഇൻസാർ ഉണ്ടാവുകയും ചെയ്തില്ല, അയാൾക്ക് സ്രവം ശ്രവിച്ചില്ല എങ്കിൽ അയാളെ അയാളുടെ ലിംഗം കഴുകി വുദു ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ, ആ ഹദീസ് അത് പിന്നെ വിശദീകരിക്കണമല്ലോ. അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫഫി ജവാബാനി, അതിൽ രണ്ട് റിപ്ലൈ ഉണ്ട്, രണ്ട് വിശദീകരണം. എന്താണ്, ഒന്ന് അഹദുഹുമ അൻഹു മൻസൂഖ്, ഒന്നാമത്തെ വീക്ഷണം ഒരു അഭിപ്രായം ഒരു മറുപടി എന്താണ് അതിനെ സംബന്ധിച്ച്, അത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്, ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ്, ഡിലീറ്റഡ് ആണ്. വസാനി, രണ്ടാമത്തെ വിഷണം അല്ലെങ്കിൽ രണ്ടാമത്തെ വിശദീകരണം, അന്നഹു മഹ്മൂലുൻ അലാ ഇദാ മാ ഇദാ അലാ മാ ഇദാ ബാശറഹ ഫീമാ സിവൽ ഫർജ്, ഫർജ് അല്ലാത്ത വിഷയത്തിൽ പറഞ്ഞാൽ സ്ത്രീയുമായി സംസർഗം പുലർത്തുന്ന പല രൂപത്തിലാണ്, അപ്പോ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയല്ലാതെ ഫർജ് ഉപയോഗിക്കാതെ യോനി ഉപയോഗിക്കാതെ യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കാതെ മറ്റെന്തെങ്കിലും ചെയ്തു അങ്ങനെയുള്ള മുബാഷറത്ത് മാത്രമേ നടന്നുള്ളൂ, അങ്ങനെയുള്ള സുഖഭോഗം മാത്രമേ ഇവർ തമ്മിൽ നടന്നുള്ളൂ എങ്കിൽ ആണ് എന്ത് കഴുകിയാൽ മതി എന്ന് പറഞ്ഞത്. വല്ലാഹു അലം, അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്നർത്ഥം. ഇനി മൂന്നാമത്തെ ടെപ്പ്, ഹദ്ദസന ഉബൈദുല്ലാഹ് ഇബ്നു മുആദ്, ഈ ബാബിൽ വന്ന ചില ഹദീസുകൾ, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഈ ബാബിൽ വന്ന ഹദീസുകളാണ് മുഴുവൻ എല്ലാ കുറച്ച് ഹദീസുകളോട് കൊടുത്തിട്ടുണ്ട്. ഹദ്ദസന അബുൽ അലാ ഇബ്നു ഷഖീർ, അബുൽ അലാ ഇബ്നു ഷഖീർ എന്നവർ പറയുന്നു, قال അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസഖു ഹദീസുഹു ബഅദുഹു ബഅദൻ കമാ യൻസഖുൽ ഖുർആനു ബഅദുഹു ബഅദൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ചിലത് ചിലതിനെ കൊണ്ട് നിസ്ഖ് ചെയ്യുമായിരുന്നു, ഏതുപോലെ ഖുർആൻ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകളെ കൊണ്ട് നിസ്ഖ് ചെയ്തിരുന്നത് പോലെ. അള്ളാഹുവിന്റെ വഹീ പ്രകാരമാണ് നിസ്ഖ് ചെയ്തത് അല്ലേ. അപ്പോ ഇതെന്തിനാണ് അവിടെ പറഞ്ഞത്, ഇവിടെ ഇത് മായിൽ നിന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, ഇത് മൻസൂഖ് എന്ന് പറഞ്ഞേ, അതിനൊരു തെളിവായിട്ട് ഇത് പറയണം. ശരി, അതുകൊണ്ടാണ് ഈ ഹദീസ് ഈ ബാബിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ ഹദീസ് 345 എന്ന് എഴുതിയിട്ട് കാണാം. ഹദ്ദസന അബൂബക്കർ ഇബ്നു അബീ ശൈബ أبي سعيد الخدري أن رسول الله صلى الله عليه وسلم مر على رجل من الأنصار فأرسل إليه فخرج ورأسه يقطر فقال لعلنا عجلناك، قال نعم يا رسول الله، قال إذا عجلت أو أقطحت فلا عسر عليك وعليك الوضوء، فقال ابن بشار إذا عجلت أو أقطحت. എന്താണ് അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ പറഞ്ഞ ഹദീസിന് സമാനമാണ്, ഫസ്റ്റ് പറഞ്ഞ നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ റജുലിൻ മിനൽ അൻസാർ, അൻസാറികളിൽ നിന്നുള്ള ഒരു പുരുഷന്റെ ഒരാളുടെ അടുത്തുകൂടെ നടന്നു, പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട് അടുത്ത് പോയി, ഫഅർസല ഇലൈഹി, അങ്ങനെ അദ്ദേഹത്തിലേക്ക് ആളെ അയച്ചു, വീടിന്റെ അടുത്ത് നിന്നു റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹത്തിലേക്ക് ആളെ അയച്ചു. നേരത്തെ മറ്റേ റിപ്പോർട്ടിൽ എന്തായിരുന്നു, ഇത് രണ്ടും ഒരാളാണെന്ന് എനിക്കറിയില്ല, ഉറപ്പില്ല. എന്താകട്ടെ, നേരത്തെ ഇതിൽ സ്വാമിയുടെ പേര് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോ എഴുത്തുപ്പാൻ എന്നവരാണ്, ഇതിന്റെ ഷറഹിൽ അത് കാണുന്നില്ല. ഫഹറജ, അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു, വറസുഹു യഖ്തുറു, അദ്ദേഹത്തിന്റെ മുടിയിൽ നിന്ന് എന്ത് യഖ്തുറു, മുടിയിൽ നിന്ന്
വെള്ളം ഇറ്റിറ്റി വീഴുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അപ്പൊ കുടിച്ചിട്ടുള്ളൂ. മനസ്സിലായി? അപ്പോ റസൂലുള്ള വിളിച്ചപ്പോ വേഗം നിർത്തിപ്പെട്ട് വരികയാണ്, കുളിച്ച് പിന്നെ വരികയാണ്. മനസ്സിലായി? അപ്പോ അദ്ദേഹത്തിന്റെ മുടി തലയിൽ നിന്നെന്ത് ആ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റി വീഴുന്നുണ്ട്. ഫഖാലാ, അപ്പോ റസൂൽ പറഞ്ഞു, ലാലന അജലനാക, ഞങ്ങൾ താങ്കളെ ധൃതിപ്പെടുത്തിയോ, ഞങ്ങൾ താങ്കളെ ധൃതിപ്പെടുത്തിയോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാ റസൂലുള്ള, അതെ റസൂലുള്ള, അള്ളാഹുവിന്റെ ദൂതരെ, അതെ. മനസ്സിലായല്ലോ? യെസ്. ഖാല, അപ്പോ റസൂലുള്ള പറഞ്ഞു, ഇദാ ഉജിൽതാ ഔ അഖതഹ്താ ഫലാ ഉസ്ല അലൈക, താങ്കൾ ധൃതിപ്പെടുത്തപ്പെട്ടാൽ അല്ലെങ്കിൽ ഇവിടെ ഉക്തിഹത്ത അല്ലെങ്കിൽ അക്തഹത്ത എന്നൊക്കെ ഉണ്ട് പ്രയോഗം. അവിടെ അതിന് ഉദ്ദേശം തന്നാൽ സ്ത്രീയുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും ജിമാരിൽ ഏർപ്പെടുകയും ഇൻസാരി ഉണ്ടാവുകയും ചെയ്തില്ല, ഇദ്ദേഹത്തിന് ഇജാക്കുലേഷൻ ഉണ്ടായില്ല, സ്വയം മനി പുറപ്പെട്ടില്ല, ആ അവസ്ഥയിൽ അതിന് മുമ്പ് പിരിയേണ്ടി വന്നു എന്ന്. അങ്ങനെ ഒരു സാഹചര്യം താങ്കൾക്ക് അനുഭവപ്പെട്ടാൽ എന്താണ് താങ്കൾ എന്ത് ചെയ്യേണ്ട? ഫല ഉസ്ല അലൈക, താങ്കൾക്ക് കുളിക്കേണ്ടതില്ല. ശരി, അലൈക്കൽ വുദു, താങ്കൾ എന്ത് ചെയ്യണം? വുദു ചെയ്യണം. വഖാല ഇബ്നു ബഷാർ, പിന്നെ അതിൻ്റെ വേറൊരു ഭാഷാ പ്രയോഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഇതിലെ വിഷയം എന്താണ്? ഇത് ജിമാ ചെയ്യുന്നതാണെങ്കിൽ എന്ത് വേണം? നേരത്തിൽ കുളിക്കണം. ഇത് മുന്നേ ഉള്ള നിയമമാണ് യഥാർത്ഥത്തിൽ. ആ ഇനി അടുത്തത്, ഹദ്ദസന അബു റബീഅ് അസ്സഹ്റാനി എന്ന് തുടങ്ങിയിട്ട് കാണാം, 346 നമ്പർ ഹദീസ്. ഞാൻ ഒരാളെ സംബന്ധിച്ച് ചോദിച്ചു, ഒരാളെ ഒരു പ്രത്യേക വ്യക്തിയെ കുറിച്ച് എന്നുള്ളതല്ല വിഷയം ചോദിക്കുന്നത്, സ്ത്രീയിൽ നിന്ന് അയാളെ ബാധിച്ചു, അതായത് സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഫർജിൽ നിന്ന് അയാളെ ബാധിച്ചു, അയാൾ കോണ്ടാക്ട് ചെയ്തു സ്ത്രീയുടെ ഫർജുമായിട്ട്. സുമ്മയൊക്കെ സിരു, എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് വന്നിട്ടില്ല, ഇൻസാൻ ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൽ നിന്ന് മനിയ ശ്രവിച്ചിട്ടില്ല. പപ്പാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, യഖ്സിലുമായ അസ്വാബഹു, അയാളെ ബാധിച്ചതെന്തോ അയാൾ അത് കേൾക്കണം. സ്ത്രീയുടെ ഫർജിനെ തൊട്ട് അദ്ദേഹം ശരീരത്തൊട്ടല്ല, ആ ഭാഗം എന്ത് ചെയ്യണം? അദ്ദേഹം കഴുകണം. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ ഹുമ്മയത്ത വന്നു, പിന്നെ വുദു എടുക്കണം, വൈസല്ലി നമസ്കരിച്ചാൽ മതി, കുളിക്കണ്ട. അപ്പോൾ ഇവിടെ ഈ ഹദീസിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്, ഇവിടെ സ്ത്രീയുമായി സംയോഗത്തിൽ ഏർപ്പെട്ടിട്ട് കാണില്ല, മറ്റ് ക്രീഡകൾ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, മറ്റ് സുഖഭോഗങ്ങൾ എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ എന്നതാണ് ഒരു വീക്ഷണം. മറ്റൊന്ന്, ഇത് നേരത്തെ ഉണ്ടായിരുന്ന നിയമം അങ്ങനെയായിരുന്നു, പിന്നീട് നിസ്ഖാക്കപ്പെട്ടു എന്നതാണ്, ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ഇപ്പം എന്താണ് നിയമം? എല്ലാവർക്കും ഏകാഭിപ്രായമാണ്, അതിൽ തർക്കമൊന്നുമില്ല. എന്ത്? ജിമാ ചെയ്താൽ എന്ത് വേണം? അതായത് ഹഷ്ഫ യോനിയിൽ പ്രവേശിച്ചാൽ എന്ത് ചെയ്യണം? കുളിക്കണം. നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം എന്നില്ല, ഹഷ്ഫയുടെ ഭാഗം പ്രവേശിച്ചാൽ മതി, എങ്കിൽ തന്നെ എന്ത് ചെയ്യണം? കുളിക്കണം. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി ഇമാം നവവി റഹ്മഹുള്ള അവരുടെ ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസിന്റെ ഇപ്പോൾ പറഞ്ഞ ഹദീസിന്റെ ഷറഹ് മുസ്ലിമിലുള്ള ഷറഹ്, ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലു മാ അസാബഹു മിനൽ മർആ, സ്ത്രീയിൽ നിന്ന് ബാധിച്ച ഭാഗം, ടച്ച് ചെയ്ത ഭാഗം, ആ ഭാഗം കഴുകണം എന്നറിയില്ല റസൂലുള്ള. ഫീഹി, അതിലുണ്ട് ദലീലുൻ, തെളിവ്, അലാ നജാസതി റുതൂബതി ഫർജിൽ മർഅത്തി, സ്ത്രീയുടെ ഫർജ് എന്ന് പറഞ്ഞാൽ യോനി, യോനിയിലെ ഋതൂബത്ത്, ഋതൂബത്ത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും റത്തുബ് എന്ന് പറഞ്ഞാൽ പച്ച എന്ന് അർത്ഥം, യാബിസ് നിറം ഉണങ്ങിയത്, അർത്ഥം എഴുതിക്ക്, റത്തുബ് എന്ന് പറഞ്ഞാൽ പച്ച, യാബിസ് ഉണങ്ങിയത്, റത്തുബ് പച്ച, യാബിസ് ഉണങ്ങി. ഇവിടെ ഋതൂബത്ത് എന്ന് പറഞ്ഞാൽ ആ പച്ച ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈർപ്പമായിട്ട് നിൽക്കുക, സ്ത്രീയുടെ യോനി ഈർപ്പത്തിൽ നിൽക്കുന്നത്. സ്ത്രീയുടെ യോനിയിലെ ഈർപ്പം നജസ് അല്ല, നജാസ് ആണ്. അലാ നജാസതി ദലീലുൻ അലാ നജാസതി ഋതൂബതി ഫർജിൽ മർഅത്തി, സ്ത്രീയുടെ യോനിയിലുള്ള ഈർപ്പം, ദ്രാവകാംശം, അത് എന്താണ്? നജസ്സാണ്, മലിനമാണ് എന്നതിലേക്ക് തെളിവ് ഇതിലുണ്ട്. കാരണം അതുകൊണ്ടാണ് റസൂലുള്ള ഫർജ് ബാധിച്ച ഭാഗം എന്ത് ചെയ്യണം? കഴുകണം എന്ന് പറഞ്ഞത്. അതാണ് തെളിവ്. വഫീഹ ഖിലാഫുൻ മഅറൂഫ്, അതിൽ അറിയപ്പെട്ട ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും.
ഭാവ്യ സുഹാബിന, നമ്മുടെ ആളുകളിൽ ചിലരിൽ ചിലരുടെ വീക്ഷണത്തിൽ ഏറ്റവും ശരിയായത്, നമ്മുടെ ആളുകളിൽ ചിലരുടെ വീക്ഷണത്തിൽ ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്ഹബാണ് ഷാഫി മദ്ഹബ്. ഇമാം നാവി ഷാഫി മദ്ഹബാരാണ്. അപ്പൊ ഷാഫി മദ്ഹബിലെ ചില ആളുകളുടെ വീക്ഷണത്തിൽ ഏറ്റവും ശരിയായത് നജാസത്വ, അതായത് സ്ത്രീയുടെ യോനിയിലെ ഈർപ്പം നജസുള്ളതാണ് എന്നാണ്, നജസാണ് എന്നതാണ്. വമം ചിലർ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നജസല്ല. യഹ്മിലുൽ ഹദീസ് അൽഇസ്തിഹ്ബാബ്, അവർ പറയുന്ന എന്താണ്, ഈ ഹദീസ് ഇവിടെ കഴുകണം എന്നല്ലേ, അത് ഫർദാണെന്നുള്ള അർത്ഥത്തിലല്ല, കഴുകൽ സുന്നത്താണ് എന്ന അർത്ഥത്തിലാണ് അവരെടുത്തിരിക്കുന്നത്. നമ്മുടെ ആളുകളിൽ ഭൂരിപക്ഷത്തിന്റെയും ഭീഷണത്തിൽ ഏറ്റവും ശരിയായതും ഇതാണ്. ഇത് സ്ത്രീയുടെ യോനിയുടെ ഈർപ്പം അത് എന്തല്ല, നജസല്ല എന്നതാണ്. എന്തായാലും കഴുകലാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കണം. വല്ലാഹു അലം, അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാം എന്ന്. ഇനി അടുത്തത് മോഡ്യൂൾ 4 എന്ന് കാണാം. സഹീൽ ബുഖാരി കിതാബുൽ ഉസൽ, ഇതുവരെ പറഞ്ഞ സഹീൽ മുസ്ലിമിലെ ഹദീസുകളാണ്. കിതാബുൽ ഉസൽ കുളി സംബന്ധിച്ച് കിതാബ് അല്ലേ, മറ്റേ കിതാബുൽ ഹൈദറായിരുന്നില്ലേ. ബാബ് ഇദഹ്തമലത് ഇദഹ്തലമത് അൽ മർആ, സ്ത്രീക്ക് ഇഹ്തിലാമുണ്ടായാൽ. അടുത്ത മോഡ്യൂൾ, അടുത്ത മോഡ്യൂൾ ഇനി നാലാമത്തെ ക്ലിപ്പാണ്. ഇപ്പൊ സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഉസ്രി കുളി സംബന്ധിച്ച കിതാബ് ബാബ്, ബാബ് ഏതാണ്, ഇദഹ്തലമത് അൽ മർആ, സ്ത്രീക്ക് സ്വപ്നസ്കലനം ഉണ്ടായാൽ. സ്ത്രീക്ക് സ്വപ്നസ്കലനം ഉണ്ടാവാം, പുരുഷന് മാത്രമല്ല. ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു യൂസഫ് എന്ന് തുടങ്ങിയിട്ട് 278 നമ്പർ ഹദീസ് കാണാം. ആരാ ചോദിക്കുന്നു നോക്കണം. അൻ ഉമ്മു സലമ ഉമ്മുൽ മുഅ്മിനീൻ അൻഹ ഖാലത് ജാഅത് ഉമ്മു സലീം ഇംറാതു അബീ ത്വൽഹ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് ഹൽ അലൽ മർഅത്തി മിൻ ഉസൽ ഇദാ ഹിയ തലമത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം. فقال رسول الله صلى الله عليه وسلم نعم اذا رات الماء انا نقول لكم ام سلمى رضي الله عنها ريبورت ام سلمى رضي الله عنها استريا ريبورت ചെയ്യുന്നു ആരാണ് ഉമ്മൽ മുഅ്മിനീൻ ഉമ്മൽ മുഅ്മിനീൻ ഉമ്മൽ മുഅ്മിനീൻ ആരാണ് ആ നബിയുടെ ഭാര്യമാരാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുന്നത് സിംഗുലർ ആകുമ്പോൾ ഉമ്മൽ മുഅ്മിനീൻ അല്ലേ വിശ്വാസികളുടെ മാതാവ് അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയുടെ പേരാണ് ഉമ്മു സലമ അവരാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്നഹ ഖാലത് നിശ്ചയം അവർ പറഞ്ഞു ജാഅത്ത് ഉമ്മു സുലൈം എന്ന ഒരു വനിത ഒരിക്കൽ വന്നു ഇംറാത്തു അബീ ത്വൽഹ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ഭാര്യയായ ഉമ്മു സുലൈം ഒരിക്കൽ വന്നു എവിടേക്ക് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കാ വന്ന് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ അവിടെ ഉണ്ട് മനസ്സിലെ ഉമ്മു സലമയും ഉമ്മു സുലൈമും ഉണ്ട് കേട്ടോ ഉമ്മു സുലൈം ആരാണ് അബൂ ത്വൽഹ എന്നിവരുടെ ഭാര്യയാണ് ഉമ്മു സലമ ആരാണ് ഉമ്മുൽ മുഅ്മിനീൻ ആണ് നബി പത്നി ആണ് അല്ലേ അപ്പോൾ അവിടെ ഉമ്മു സലമ ഉണ്ടായിരിക്കെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ആര് വന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സുലൈം ബീവി അവർകൾ വന്നു എന്നിട്ട് ഫഖാലത് എന്നിട്ട് അവർ ചോദിച്ചു സംശയം ചോദിക്കാൻ വന്നാണ് റസൂലുള്ളാഹിനോട് യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്നല്ലാഹ നസ്യം അല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ് സത്യത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ലജ്ജയില്ല അള്ളാഹുവിന് അല്ലെങ്കിൽ ലജ്ജല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹു അതിൽ ലജ്ജ കൽപ്പിക്കുന്നില്ല എന്നർത്ഥം കാര്യങ്ങൾ ചോദിച്ചറിയാൻ മസാലകളൊക്കെ ചോദിച്ചറിയാൻ അതിൽ അള്ളാഹു ലജ്ജ കൽപ്പിക്കുന്നില്ല മനുഷ്യരോട് ശ്രേ അപ്പൊ കാര്യങ്ങൾ അറിയാണ്ട് ദീനിയായ കാര്യങ്ങൾ മസാലകൾ പഠിക്കണ്ടേ അപ്പൊ അതിന് ലജ്ജിച്ചിട്ട് കാര്യമില്ല ശ്രേ അതിൽ ലജ്ജ അള്ളാഹു കൽപ്പിക്കുന്നില്ല എന്നാണ് അതിന്റെ ആശയം അത് എന്റെ ഷറഹിൽ കാണാം സ്ത്രീക്ക് കുളിക്കേണ്ടതുണ്ടോ ഇതലമത് അവൾക്ക് ഇഹ്തിലാമുണ്ടായാൽ എന്ന് പറഞ്ഞാൽ സ്വപ്നസ്കലനം ഉണ്ടായാൽ ഇഹ്തലമ സ്വപ്നസ്കലനം ഉണ്ടായി അർത്ഥം ഇഹ്തലമ ഇഹ്തിലാമും സ്വപ്നസ്കലനം ഉണ്ടാവൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാം യെസ് അതെ ഇദാ റഅത്തിൽ മാഅ എന്ത് അവൾ മാ കണ്ടാൽ ദ്രാവകം കണ്ടാൽ ദ്രാവകം കണ്ടാൽ ഉറക്കത്തിൽ കണ്ടാലല്ല ശരിയല്ലേ ഉണർന്നണിക്കുമ്പോ ബോധ്യം ഉണ്ടാവുമല്ലോ ഉണർന്നണിക്കുമ്പോ ഓർമ്മ എന്നാലേ സ്വപ്നസ്കാരം ഉണ്ടായി വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉണർന്നണിക്കുമ്പോ എന്ത് അടയാളം നീ കാണണം ശരി അപ്പോ അത് മനി കണ്ടാൽ ദ്രാവകം കാണുകയാണെങ്കിൽ എന്താണ്
കുളി സ്ത്രീക്കാണ് പിന്നോട്ടം തന്നെ, പുരുഷനാണെങ്കിലും ഒരേ മസായ. ഇനി ഇതിന്റെ ഷർഹിൽ ഫതഹുൽ ബാരി കാണാം. വഫി റിവായത്ത് അഹ്മദ് എന്ന് തുടങ്ങിയിട്ട് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് തൊട്ടതായി കൊടുത്തിട്ടുണ്ട് മുസ്നദിൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ അവരുടെ മുസ്നദ് എന്ന കിതാബിൽ ഉള്ള ഹദീസാണ്. 26577 നമ്പർ ഹദീസ്. അതില് ഹദീസ് ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ എന്ന ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഹദ്ദസന അബുൽ മുഗീറ എന്ന് തുടങ്ങിയിട്ട് കാണാം. അബുൽ മുഗീറ നമ്മോട് പറഞ്ഞു, ആരോട് പറഞ്ഞു? പൂർണ്ണ സനദ് നോക്കി, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ അവരോട് പറഞ്ഞു. കാല അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന ഔസായി അൽ ഔസായി നമ്മോട് പറഞ്ഞു. കാല ഹദ്ദസനി ഇസ്ഹാഖ് ബിൻ അബ്ദുല്ലാഹ് ഇബ്നു അബി തുൽഹ, അബി തുൽഹയുടെ പുത്രൻ അബ്ദുല്ലാന്റെ പുത്രൻ ഇസ്ഹാഖ് നമ്മോട് പറഞ്ഞു. അൻ ജദ്ദതിഹി അവരുടെ വല്യമ്മയെ തൊട്ട്, അതായത് അബൂതൽഹയുടെ പുത്രൻ അബ്ദുല്ലാന്റെ പുത്രൻ ഇസ്ഹാഖ് എന്നിവർ അവരുടെ വല്യമ്മ, വല്യമ്മ എന്ന് പറഞ്ഞ ആരാണ്? അബൂതൽഹയുടെ ഭാര്യ. മനസ്സിലായില്ലേ? ഭാര്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ വല്യമ്മയാണ് ആർക്കും കൊച്ചുമോനെ പറഞ്ഞെടുത്തത് വിവരം അല്ലേ? വല്യമ്മയാണ് പറഞ്ഞെടുത്തത്, മനസ്സിലാക്കണം. കാലത്ത് അവർ പറഞ്ഞു, കാലത്ത് മുജാവിറത്ത ഉമ്മി സലമ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാലത്ത് അവരായിരുന്നു ആര്? മുസ്ലിം ആയിരുന്നു. മുജാവിറത്ത അയൽവാസിയായിരുന്നു ഉമ്മി സലമ ഉമ്മു സലമ ബീവിയുടെ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി ഉമ്മു സലമ ബീവിയുടെ അയൽവക്കത്തായിരുന്നു ആര്? അയൽവക്കത്തായിരുന്നു ആര്? ഉമ്മു സലൈം ബീവി അവർകൾ. എന്നിട്ട് കൊച്ചുമാർ പറഞ്ഞെടുക്കാണ്, ശരിയല്ലേ? അതാണ് ഇനി ഫക്കാനത്ത് തദ്ഖുലു അലൈഹ, അങ്ങനെ അവർ അവിടെ പോകാറുണ്ടായിരുന്നു, അയൽവക്കക്കാരല്ലേ, അയൽവക്കത്തല്ലേ. ഫദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയുടെ വീട്ടിൽ വന്നു. ഉമ്മു സലമ ഭാര്യയല്ലേ? ഉമ്മു സലമയുടെ വീട്ടിൽ വന്നു. ഫഖാലത്ത് ഉമ്മു സലൈം, അപ്പോൾ ഉമ്മു സലൈം അയൽവക്കത്തത് അല്ലേ, ഉമ്മു സലൈം ചോദിച്ചു, യാ റസൂലുള്ളാഹ് അറായ്ത ഇദാ റഅത്തിൽ മറാത്തു അന്ന സൗജഹ യുജാമിഉഹ ഫിൽ മനാം അതഗ്തസിൽ? ഫഖാലത്ത് എന്താണ്, അറായ്ത ഇദാ റഅത്തിൽ മറാത്തു, ഒരു സ്ത്രീ കണ്ടാൽ, റസൂലേ സംശയം ചെയ്യുക, ഒരു സ്ത്രീ കണ്ടാൽ എന്ത്, അന്ന സൗജഹ യുജാമിഉഹ, നിശ്ചയം അവളുടെ ഭർത്താവ് അവളെ സംയോഗം ചെയ്യുന്നതായിട്ട്, എപ്പോ, ഫിൽ മനാം ഉറക്കത്ത്, ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്ത്രീ സ്വപ്നം കണ്ടു തന്റെ ഭാര്യ ഭർത്താവ് താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ട്. അപ്പോ ആ തഹത്തസുരു അങ്ങനെ കുളിക്കണം, കുളിയർ ബന്ധമുണ്ടാവും എന്ന് ചോദിച്ചു. ഉമ്മു സലമ, അപ്പൊ ഉമ്മു സലമ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാര്യ അടുത്തുണ്ട്, അപ്പൊ ഉമ്മു സലമ പറഞ്ഞു എന്താണ്, ബിബി റളിയല്ലാഹു അൻഹ തരിബത് യദാക്ക്, നിന്റെ കൈ മണ്ണ് വരളത്തേണം, എന്റെ ആശയം എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഇഷ്ടപ്പെടാത്ത കാര്യം കാണുമ്പോൾ പറയുന്നതാണ് തരിബത് യദാക്ക്, അറബി പ്രയോഗം. അപ്പോ അത് മാത്രമല്ല പറഞ്ഞത്, യാ ഉമ്മു സലൈം ഫവഹത്തിൻ നിസാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് സ്ത്രീകളുടെ വൈബുകളൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തി, നിങ്ങൾ എന്താ ചെയ്തത്, റസൂലുള്ളാഹിന്റെ അടുത്ത് നിങ്ങൾ ഈ വിഷയമൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോ ഫഖാലത്ത് ഉമ്മു സലൈം, അപ്പോൾ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, നിശ്ചയം അല്ലാഹു സത്യത്തിന്റെ വിഷയത്തിൽ ലജ്ജിക്കുന്നില്ല. എന്നാൽ അല്ലാഹു ലജ്ജിക്കൂല അല്ലേലും, പ്രത്യേകിക്കുന്നത് എന്താണ്, നേരത്തെ പറയല്ലേ, എന്താണ്, അള്ളാഹു ഈ വിഷയത്തിൽ ലജ്ജ കൽപ്പിക്കുന്നില്ല എന്നർത്ഥം, അതാണ് ആശയം. ഇനി എന്നിട്ട് അവർ പറയാൻ വിശദീകരിക്കണുണ്ട്, നിശ്ചയം നമ്മൾ നാം ചോദിക്കുകയാണെങ്കിൽ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമ്മാ ഒരു കാര്യത്തെത്തോട്ട് അഷ്കല അലൈന, നമുക്ക് ഇഷ്കാരില്ല, നമുക്ക് സംശയമുള്ളൊരു കാര്യം റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ, ഖൈറുൻ ഉത്തമമാണ്, എങ്ങനെ, മിൻ അൻ നകൂന നാം ആകുന്നതിനേക്കാൾ, അൻഹു മിൻഹു ആ വിഷയത്തിൽ, അല അമ്യാ അന്തരാകുന്നു, കാരണം ഒരു വിഷയം നമുക്ക് അറിയാതിരിക്കുന്നതിൽ ഭേദം എന്താണ്, ദിനിയായ വിഷയമല്ലേ, ദിനിയായ മസലയല്ലേ, ഈ വിഷയം അറിയാതിരിക്കുന്നതിൽ ഭേദം റസൂലുള്ളാഹിനോട് നമ്മളത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ഈ വിഷയത്തിൽ ലജ്ജ കൽപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന്, മനസ്സിലായി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മി സൽമ, ഉമ്മു സൽമ, അപ്പൊ തന്റെ ഭാര്യ, റസൂൽ അവരുടെ ഭാര്യ അവിടെ ഉണ്ടല്ലോ, ഭാര്യ അല്ല ഇങ്ങനെ പറഞ്ഞത്, മറ്റേ സ്ത്രീയോട് അല്ലേ, മറ്റേ സാഹിബ് വരതിയോട്,
അല്ലെ. അപ്പോ ഉമ്മു സലമ ബീബിയോട് റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, ബൽ നിന്റെ കൈ മണ്ണ് വരട്ടെ എന്ന് പറഞ്ഞാൽ ഉമ്മു സലമ പറഞ്ഞതിനോടാണ് യോജിച്ചത് റസൂലുള്ളാഹ് അല്ലേ. ഉമ്മു സലീം പറഞ്ഞോട് യോജിച്ചു റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹ് മറുപടി പറഞ്ഞു, നാം യെസ് അതെ, യാ ഉമ്മു സലീം, യാ ഉമ്മു സലീം, ഓ ഉമ്മു സലീം, അലൈഹ അൽ ഉസൽ, ഇദാ വജദത്തിൽ മാഅ, അലൈഹ അവൾക്ക് മേൽ നിർബന്ധമാണ്, അൽ ഉസൽ കുളി, ഇഹ്തിരാമുണ്ടായാൽ, സ്വപ്നസ്കലനമുണ്ടായാൽ, ഇദാ വജദത്തിൽ മാഅ, അവൾ എന്ത് ദ്രാവകം കണ്ടാൽ, ദ്രവം കണ്ട, ദ്രാവം കണ്ട എന്ത്, ഫഖാലത് ഉമ്മു സലമ, അപ്പോൾ ഉമ്മു സലമ പറഞ്ഞു എന്ത് ഭാര്യ പറഞ്ഞു, യാ റസൂലുള്ളാഹ് വഹല്ലിൽ മർഅത്തി മാ, സ്ത്രീകൾക്ക് അങ്ങനെ മണി ഉണ്ടാവോ, സ്ത്രീകൾക്ക് അങ്ങനെ ശ്രമം ഉണ്ടാവോ, സംശയം ചോദിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന്നാ യഷ്ബിഹുഹ വലദുഹ, അല്ലാതെ പിന്നെ എങ്ങനെ അവളുടെ കുട്ടി അവളോട് സദൃശമാകുന്നു. ഇന്നിപ്പോ നമുക്ക് ഇതിന്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ജെനറ്റിക്സ് പല കാര്യങ്ങളൊക്കെ ഡെവലപ്പ് മനസ്സൊക്കെ മനസ്സിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിലൊക്കെ ഈ സ്രവങ്ങൾക്കൊക്കെ പങ്കുണ്ട്, എല്ലാത്തരം സ്രവങ്ങൾക്കും ഇതിലൊക്കെ പങ്കുണ്ട്. ഒരൊറ്റ ഘടകങ്ങൾ മാത്രമൊന്നല്ല ജനിതക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഇപ്പൊ ഡി എൻ എ നമ്മൾ പറഞ്ഞല്ലേ, ഇതൊന്നും ഒരൊറ്റ ഘടകം മാത്രമൊന്നല്ല. ശരി, ഇനി ഹുന്ന, അവർ സ്ത്രീകൾ, ഷഖായിഖുർ റിജാൽ, പുരുഷന്മാരുടെ പകർപ്പുകൾ തന്നെയാണ്. ശരി, അപ്പൊ സ്ത്രീകൾക്കൊക്കെ ഉണ്ട് എന്നാര് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അഞ്ചാമത്തെ കിത്ത്, ഇതിന്റെ ഷറഹ് ഫത്വയിൽ ബാരിയിൽ കാണാം. ഖൗലുഹു ഇദാ റഅത്തിൽ മാഅ, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ, ബുഖാരി പറഞ്ഞ ഹദീസിന്റെ ഷറഹാണ്. ഇദാ റഅത്തിൽ മാഅ, അവൾ ദ്രാവകം കണ്ടാൽ, അൽ മാഅ കണ്ടാൽ, മറാ അൽ മനിയ ഐ, അതായത് അൽ മനിയ, മനിയ കണ്ടാൽ, ബഅദുൽ ഇസ്തിഖാ, ഉറക്കിൽ നിന്ന് ഉണർന്ന ശേഷം അല്ലേ. ഫി റിവായത്തിൽ ഹുമൈദി അൻ സുഫിയാൻ അൻ ഹിഷാം, ഈ മറ്റൊരു റിപ്പോർട്ടിൽ, ഇദാ റഅത്തി ഹിദാ കുന്നൽ മാഅ ഫൽ തഗ്തസിൽ, നിങ്ങളിൽ ആരെങ്കിലും സ്ത്രീകളോടാ പറഞ്ഞത് ഹിദാ കുന്ന, മനി കണ്ടാൽ, അതായത് സ്വപ്നസ്കലനം ഉണ്ടായിട്ട് പിന്നീട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എണീക്കുമ്പോൾ മനി കണ്ടാൽ എന്ത് ചെയ്യണം, അവൾ കുളിക്കട്ടെ എന്ന്. ഉമ്മു സലമ പറയുന്നതായിട്ട് മറ്റൊരു റിപ്പോർട്ടിൽ, വഹൽ തഹ്തരിമുൽ മർഅ, സ്ത്രീക്ക് സ്വപ്നസ്കലനം ഉണ്ടാകുമോ എന്ന് ഉമ്മു സലമ ചോദിക്കുന്നതായിട്ടുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ, വഹൽ തഹ്തലിമുൽ മർഅ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ, ബാബുൽ ഹയാ ഫിൽ ഇൽമ്, ഇൽമിന്റെ വിഷയത്തിലുള്ള ഹയാ എന്ന സംബന്ധിച്ച ബാബിൽ, അവി അവ തഹ്തലിമുൽ മർഅ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ത്രീക്ക് സ്വപ്നസ്കലനം ഉണ്ടാകുമെന്നാണ് അർത്ഥം. ഇനി വേറെ ഒന്നില്ല, അതായത് ആശയം, അത്തറൽ മർഅത്തു അൽ മാഅ വതഹ്തലി, സ്ത്രീക്ക് ഇങ്ങനെ മനി കണ്ട് അങ്ങനെ പിന്നെ മനിയൊക്കെ ഉണ്ടായിട്ട് സ്വപ്നസ്കലനം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം, അതാണ് അതിന്റെ ആശയം. വഫീഹി, മറ്റൊരു റിപ്പോർട്ടിൽ, ഫഖത്തത് ഉമ്മു സലമ വജ്ഹഹ, അപ്പോൾ ഉമ്മു സലമ ബീവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി, അവരുടെ മുഖം കുത്തി എന്നുണ്ട്, ലജ്ജ കാരണം. വയ്യത്തിഫില്ലാത്ത മറ്റൊരു റിപ്പോർട്ടിൽ, ഫദഹികത് ഉമ്മു സലമ, ഉമ്മു സലമ ബീവി ചിരിച്ചു എന്നുണ്ട്. വയ്യജുമാ ബൈനഹുമാ ബിഅന്നഹ തബസ്സമത് തഅജ്ജുബൻ ഫഖത്തത് വജ്ഹഹാ ഹയാ. അപ്പൊ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചാൽ, രണ്ട് റിപ്പോർട്ടുകൾ സംയോജിപ്പിക്കുമ്പോൾ എങ്ങനെ വരും, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി, അവർകൾ എന്ത് ചെയ്തു, തബസ്സമത് തഅജ്ജുബൻ, ഇങ്ങനത്തെ ഒരു വിഷയം കേട്ടപ്പോൾ എന്ത് ചെയ്തു, അതിൽ തഅജ്ജുബ്, അജബായിട്ട് എന്ത് ചെയ്തു, ചിരിച്ചു. അതേപോലെ വഖത്തത് വജ്ഹഹാ ഹയാ, ലജ്ജ മൂലം മുഖം പൊത്തുകയും ചെയ്തു. ഇനി വഖാല ഇബ്നു ബത്താൽ, ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് അവർകൾ സഹീൽ ബുഖാരിക്ക് ഷറഹ് ചെയ്ത ഒരു ശാരിഹാണ്, അവർകൾ പറയുന്നു, ഫീഹി ദലീലുൻ അലാ അന്ന കുല്ലൻ നിസാ ഇഹ്തലിംന, ഇതിൽ തെളിവുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഇഹ്തിലാം ഉണ്ടാകും എന്ന് പറയാം, എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല. വാക്കസുഹു വൈറുഹു, മറ്റു ചിലർ അതിനെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഫീഹി ദലീലുൻ അലാ അന്ന ബഅദ നിസാ ഇലാ ഇഹ്തലിംന, ഇതിൽ വേറെ ഒരു ഇതുണ്ട്, ചില സ്ത്രീകൾക്ക് ചിലപ്പം എന്തുണ്ടാവില്ല, ഇഹ്തിലാം ഉണ്ടാവില്ല, സ്വപ്നസ്കലനം ഉണ്ടാവില്ല എന്ന്. വല്ലാഹിറു, അപ്പം പ്രത്യക്ഷത്തിൽ വ്യക്തമാവുന്ന കാര്യം, അന്ന മുറാദ ഇബ്നു ബത്താൽ, ഇബ്നു ബത്താൽ ഉദ്ദേശിച്ചത് അൽ ജവാസു ലാ അൽ വഖൂഉ, സംഭവിക്കുമെന്നല്ല, സമ്പദ്യത, അതിന്റെ അനുവദനീയതയാണ്, സാധ്യത, അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും എന്തുണ്ടാവാം, ഇഹ്തിലാമും ഉണ്ടാവാം എന്നതാണ്. ഫീഹിന്ന ഖാബിലിയത്തു ദാലിക, അത് അവർക്ക് ഉണ്ടാവാന്നുള്ളത് സ്ത്രീകൾ. ഈ വറവാ അബ്ദുർ റസാഖ് ഫീ ഹാദിഹി ഖിസ്സ, ഇനി അബ്ദുർ റസാഖ് എന്ന വറ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ,
ഇതാ റാഅതി ഹിദാ കുന്നൽ മാഅ കമാ യറാഹു റജുലു, പുരുഷൻ കാണുന്നത് പോലെ നിങ്ങൾ മനിയെ അൽമാ കണ്ടാൽ, സ്ത്രീയോട് പറഞ്ഞു സ്ത്രീയുടെ വിഷയത്തിൽ. മറ്റൊരു റിപ്പോർട്ടിൽ ലൈസാലിഹ ഉസുലുൻ, അവൾക്ക് കുളി നിർബന്ധമില്ല, ഹത്ത തുൻസില, അവൾക്ക് ഇൻസാൻ ഉണ്ടാകുന്നതുവരെ, ഇത് സ്രവം ഉണ്ടാകുന്നു, സ്രവം സ്രവിപ്പിക്കപ്പെടുന്നതുവരെ, കമാ യുൻസിലു റജുലു, പുരുഷനും സ്രവം ഉണ്ടാകുന്നത് പോലെ, അതേ പോലെ തന്നെയാണെന്നുള്ള അർത്ഥത്തിലല്ലോ സ്ത്രീയെ പുറത്തു വരിക എന്നുള്ളതാണ്. ഫീഹി റദ്ദുൻ, ഇനി ഇതിൽ ഖണ്ഡനമുണ്ട്, റദ്ദുണ്ട്, റദ്ദ് എന്ന് പറഞ്ഞാൽ ഖണ്ഡനം, റദ്ദുൻ ഖണ്ഡനം. അലാ മൻ സഅന, വാദിച്ചവർക്കെതിരെ, അന്ന മാഅൽ മറത്തി ലാ യബ്രുസു, സ്ത്രീകളുടെ സ്രവം പുറത്തേക്ക് വരികയില്ല എന്ന്, എന്ന് വാദിക്കുന്നവർക്ക് എതിരെയുള്ള ഖണ്ഡനം ഈ ഹദീസിൽ തെളിവായിട്ടുണ്ട് എന്ന്. വൈനമായ യുറഫു ഇൻസാലു ഹബീഷഹ ഖുവതിഹ, അവളുടെ ഇൻസാൻ, അവളുടെ അവൾക്ക് സ്രവം പുറപ്പെട്ടു എന്ന വിഷയം അറിയുന്നത് എങ്ങനെയാണ്, അവളുടെ വികാരം നോക്കിയിട്ട് മനസ്സിലാക്കാം, വികാരം കൊണ്ട് മനസ്സിലാക്കാമെന്ന്. മുഹമ്മദ് ഖൗലുഹു ഇദാ റഅത്തിൽ മാഅ ഐ അലിമത്ത് ബിഹി, ഇനി വെള്ളം ദ്രാവകം കണ്ടാൽ എന്ന്, അവൾ കണ്ടാൽ എന്നതിൻ്റെ അർത്ഥം അവളത് അറിഞ്ഞാലെന്ന്. അപ്പൊ മനി പുറപ്പെട്ടു അറിഞ്ഞാൽ മതി, മനസ്സിലായില്ലേ, അത് ഉറപ്പായാൽ മതി, അപ്പൊ കുളിക്കണം, പുരുഷനാണ് തന്നെയാണ്, മനസ്സിലായില്ലേ. لانه اذا اراد به علمها بذلك وهي نائمه فلا يثبت. ഇനി ഒരാൾ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവൾ അറിഞ്ഞു എന്നുള്ളതല്ല, അപ്പൊ സ്ഥിരപ്പെടില്ലല്ലോ വെക്കുന്നു, കാരണം ഉറങ്ങിയിട്ടല്ലേ, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അവൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആണ്. കാരണം لان الرجل لو راى انه جامع, ഇപ്പൊ ഒരു ഉദാഹരണം തന്നു, ഒരു പുരുഷൻ, പുരുഷൻ സംയോഗം ചെയ്തതായിട്ട് അയാൾ കണ്ടു, എന്ത് സ്വപ്നത്തെ കണ്ടു, അലിമ അന്നഹു അൻസല ഫിന്നൗ, ഉറക്കത്തിൽ അയാൾക്ക് ഇൻസാൻ ഉണ്ടായിട്ടുണ്ട് അറിഞ്ഞു, സുമ്മസ്തൈഖ, ഉറക്കത്തിലാണ് അയാൾ അറിഞ്ഞു കേട്ടോ, സുമ്മസ്തൈഖ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഉണർന്നു, ഫലം വേറെ ബലലൻ, എന്നിട്ട് അയാൾ എന്ത് ചെയ്തില്ല, നനവൊന്നും കണ്ടില്ല, ബലൽ, ബലാലല്ല, ബലൽ, ബലാൽ വ്യത്യാസമുണ്ട് കേട്ടോ, ബലരുൻ എന്താണ് ഈർപ്പം, നനവ്, അപ്പം വെറ്റായിട്ടൊന്നും കണ്ടില്ല, നനവൊന്നും കണ്ടില്ല പുരുഷൻ, ലം യജ്മഅ അലൈഹിൽ ഉസ്ലു, ഇത്തിഫാഖ, ഇത്തിഫാഖായിട്ടും ഏകകണ്ഠ അഭിപ്രായം, എന്ത് ഏകാഭിപ്രായമാണ് ഉലമാക്കൾക്കതിൽ, അപ്പം എന്തില്ല, കുളി നിർബന്ധം ഇല്ല, ശരി. അപ്പൊ കാര്യം മനസ്സിലായിട്ടോ, വഖ്ഫ് കദാലിക്കൽ മർആ, പ്രകാരമാണ് സ്ത്രീയുടെ കേസ്, ശരി. അപ്പം ഇവിടെ ചെറുത് നിർത്താം, ഇനിയിപ്പോൾ അതിൽ ഈ ചിരിച്ച വിഷയമൊക്കെ പറയുന്നില്ലേ, അവിടെ അതിൻ്റെ ഷറഹിലൊക്കെ പറയുന്നു, അത് അവിടേക്ക് നമ്മൾ പോയില്ല, ആ ഷറഹിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വിഷയം കേട്ട്, അപ്പോൾ താജുമായിട്ട് ചിരിക്കുന്നത് അത് അനുവദനീയമാണ്, ജവാസ് അതിൽ, അതിൻ്റെ ജവാസ് അത് സൂചിപ്പിക്കുന്നു എന്നൊക്കെ അതിൽ കാണാം. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക, അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.